പക്ഷെ മീനിങ്ങില് വ്യത്യാസം വരും. അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് അതിന്റെ ബാക്കി കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ആവും. ഓക്കെ Okay, all of you take your textbook, page number 19 edute, page number 19 noku, listening and speaking, listening. Your teacher will read out some sentences, say yes if they are true, say no if they are false. Noku, thayda nokiye, speaking. To ask for permission, we യൂസ് മേ ഓർ ക്യാൻ. എന്താ പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ, ഒരു അനുവാദം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? മേ അല്ലെങ്കിൽ ക്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നോക്കൂ, താഴെ നോക്കിയേ, ബോയ്, ഒരു കോൺവെർസേഷനാണ് കൊടുത്തേക്കുന്നത്. നോക്കൂ, ബോയ്, മേ ഐ റൈറ്റ് ദ ആൻസർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഷീറ്റ്. നോക്കൂ, ഇവിടെ ബോയ് എന്താണ് ടീച്ചറിനോട് ചോദിക്കുന്നത്? എന്തിനായിരുന്നു അനുവാദം ചോദിക്കുന്നത്? ആ, ഞാൻ ഈ പേപ്പർ, ഈ ഷീറ്റ്, പേപ്പർ ഷീറ്റിൻ്റെ മറുഭാഗത്ത് എഴുതിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. മേ ഐ റൈറ്റ് ദ ആൻസർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഷീറ്റ്. കണ്ടോ, ഇപ്പം ടീച്ചർ എന്താ ആൻസർ ചെയ്യുന്നത്? നോ, റൈറ്റ് ഇറ്റ് ഓൺ എ ഫ്രഷ് ഷീറ്റ് ഓഫ് പേപ്പർ. ടീച്ചർ പറയുന്നു, നോ, വേണ്ട, നീ എന്താ ചെയ്യേണ്ടത്? ഒരു ഫ്രഷ് ഷീറ്റിലായിരിക്കണം നീ അടുത്തത് എഴുതേണ്ടത്. കണ്ടോ, നെക്സ്റ്റ് നോക്കിയേ, ബോയ്, ക്യാൻ ഐ ബോറോ എ ഷീറ്റ് ഓഫ് പേപ്പർ. എന്താ ചോദിക്കുന്നത് ബോയ് ആ ഗേളിനോട്? ക്യാൻ ഐ ബോറോ എ ഷീറ്റ് ഓഫ് പേപ്പർ, എനിക്കൊരു ഷീറ്റ് പേപ്പർ തരാമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഗേൾ എന്താ പറയുന്നത്? ഷുവർ, ഐ ഹാവ് എക്സ്ട്രാ. എന്താ ഗേൾ പറയുന്നത്? എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഷീറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും തരാം എന്നാണ് പറയുന്നത്. ഓക്കെ, താഴെ നോക്കിയേ, യൂസ് മേ വെൻ യു ആർ സ്പീക്കിംഗ് ടു ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. നമ്മൾ എപ്പോഴാണ് ഈ മേ യൂസ് ചെയ്യുന്നത്? ആ, നമ്മുടെ എൽഡേഴ്സിനോടോ ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് മേ യൂസ് ചെയ്യുന്നത്. നിങ്ങളായാലും ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ലേറ്റായിപ്പോയി, എന്തായിരിക്കും ചോദിക്കുന്നത്? മേ ഐ കമ്മിങ് അല്ലേ. പിന്നെ എന്താണ് വെള്ളം കുടിക്കാനായിട്ട് അനുവാദം ചോദിക്കാറുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ മേ യൂസ് ചെയ്യുന്നത് നമ്മൾ എൽഡേഴ്സിനോടോ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോഴാണ്. ഓക്കെ, യൂസ് ക്യാൻ വെൻ യു ആർ സ്പീക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാ? ക്യാൻ ആണ് ആഡ് ചെയ്യാനുള്ളത് അല്ലേ, ക്യാൻ ചേർത്താണ് നമ്മൾ ചോദിക്കാറ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ, D2. What will you say in the following situation? നോക്കൂ, ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കിയേ, യു വാണ്ട് യുവർ ഫാദേഴ്സ് പെർമിഷൻ ടു ദ ജോയിൻ ദ സ്കൂൾ പിക്നിക്. നിങ്ങൾക്ക് ഒരു സ്കൂൾ പിക്നിക്കിന് പോകണം, അതിന് നിങ്ങളുടെ ഫാദറിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ആ, മേ, മേ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽഡേഴ്സിനോടോ ടീച്ചേഴ്സിനോടൊക്കെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ മേ യൂസ് ചെയ്യുന്നത് അല്ലേ. മേ ഐ ജോയിൻ ദ സ്കൂൾ പിക്നിക്. കണ്ടോ, ഞാൻ സ്കൂൾ പിക്നിക്കിൽ ജോയിൻ ചെയ്യട്ടെ എന്നാണ് ഫാദറിനോട് ചോദിക്കുന്നത്. മേ ഐ ജോയിൻ ദ സ്കൂൾ പിക്നിക്. കണ്ടോ, ഇതേപോലെ നീറ്റായിട്ട് നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് നോക്കിയേ, യു വാണ്ട് ടു ബോറോ യുവർ ഫ്രണ്ട്സ് മാത്സ് നോട്ട് ബുക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മാത്സ് നോട്ട് കടമെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് മേടിക്കണം. എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ അല്ലേ, ക്യാൻ ഐ ബോറോ യുവർ മാത്സ് നോട്ട് ബുക്ക്. ആ, എന്താണ്, എനിക്ക് നിൻ്റെ മാത്സ് നോട്ട് ബുക്ക് തരാമോ? ക്യാൻ ഐ ബോറോ യുവർ മാത്സ് നോട്ട് ബുക്ക്. കണ്ടോ, നെക്സ്റ്റ് നോക്കിയേ, യു വാണ്ട് എ ഫ്യൂ ഫ്ലവേഴ്സ് ഫ്രം യുവർ നെയ്ബേഴ്സ് ഗാർഡൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസി, നെയ്ബറിൻ്റെ ഗാർഡനിൽ നിന്ന്, പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ വേണം. എങ്ങനെയായിരിക്കും നിങ്ങൾ ചോദിക്കുക? മേ ഐ പിക്ക് എ ഫ്യൂ ഫ്ലവേഴ്സ് ഫ്രം യുവർ ഗാർഡൻ. ഞാൻ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചോട്ടെ. കണ്ടോ, മേ ആണ്, എൽഡേഴ്സിനോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ മേ ആണ് ആഡ് ചെയ്യാനുള്ളത്. കണ്ടോ, മേ ഐ പിക്ക് എ ഫ്യൂ ഫ്ലവേഴ്സ് യുവർ ഫ്രം യുവർ ഗാർഡൻ.
നോക്കൂ ഫോർത്ത് വൺ നോക്കിയേ യു വാണ്ട് ടു പ്ലേ വിത്ത് ദ ചിൽഡ്രൻ ഫ്രം ദ നെയ്ബറിംഗ് ബ്ലോക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള അയൽവാസി കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾക്ക് കളിക്കണം അല്ലേ അതിനെങ്ങനെയാണ് അനുവാദം ചോദിക്കുക ആ ക്യാൻ ഐ പ്ലേ വിത്ത് യു ക്യാൻ ഐ പ്ലേ വിത്ത് യു കണ്ടോ ക്യാൻ ആണല്ലേ ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ഐ പ്ലേ വിത്ത് യു ഓക്കെ ലാസ്റ്റ് വൺ നോക്കിയേ യു ആർ എറ്റ് എ റെസ്റ്റോറൻറ്റ് ആസ് എ വെയ്റ്റർ ഫോർ അനദർ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്ങനെയാണ് വെയ്റ്ററിനോട് ചോദിക്കുക ക്യാൻ ഐ ഗെറ്റ് അനദർ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ക്യാൻ ഐ ഗെറ്റ് അനദർ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ റൈറ്റിംഗ് Look at the pictures and describe the incident in your own words in your notebook. എന്താണ് പറയുന്നത് നോക്കിയേ കുറച്ച് പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ ആ നോക്കിയേ പിക്ചേഴ്സ് നിങ്ങൾ നല്ലതുപോലെ നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഓരോ പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങളുടേതായ രീതിക്ക് നോട്ടിൽ എഴുതുക ഓക്കെ നീറ്റായിട്ട് എഴുതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്താണോ ഈ പിക്ചേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നത് ഓക്കെ അത് നീറ്റായിട്ട് എഴുതി ടീച്ചറിനെ സെൻഡ് ചെയ്യുക ഓക്കേ വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ് ഡിസ്കസ് ദ ഫോളോയിങ് ടോപ്പിക് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ഫൈവ് ഫസ്റ്റ് വൺ നോക്കിയേ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേഡ് ബീം എ റിച്ച് മാൻ ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്താണ് പറയുന്നത് കഥയുടെ അവസാനം ഭീമിനെ സമ്പന്നനാക്കിയ ഭീമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ടാണ് ഭീമിന് ആ പൊസിഷനിലിരിക്കാൻ പറ്റിയത് അതായത് റിച്ച് മാനായിട്ട് ആ മാറിയത് എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ടാണ് എന്നാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്റ്റോറിയൊക്കെ നന്നായിട്ട് വായിച്ചു ടീച്ചർ എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം ടീച്ചർ എല്ലാവരോടും ചോദിക്കാം എല്ലാവരുടെ അഭിപ്രായവും ടീച്ചർ കേൾക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കൂ വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു വെയർ ഇൻ ഹിസ് പ്ലേസ് പിന്നെ എന്താ പറയുന്നത് ഭീമിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു കണ്ടോ വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു വെയർ ഇൻ ഹിസ് പ്ലേസ് ഭീമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഓരോരുത്തരായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ചെയ്യുക അത് നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരോടും ടീച്ചർ ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ചോദിക്കും എല്ലാവരും റെഡി ആയിട്ടിരിക്കുക നെക്സ്റ്റ് നോക്കിയേ ഫൺ ടൈം ഇമാജിൻ യുവർ സെൽഫ് ലിവിങ് ഇൻ എ വില്ലേജ് Draw and color a village scene in your scrapbook. List the activities you will do in the village in the scrapbook. എന്താണ് പറയുന്നത് നിങ്ങളൊരു വില്ലേജിൽ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ഒരു വിശദീകരിച്ച് നല്ല നീറ്റായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വില്ലേജ് സീന് നിങ്ങൾ വരയ്ക്കുക വരച്ച് അതിൽ കളറൊക്കെ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ പെട്ടെന്നൊന്നും ചെയ്യണ്ട പതിയെ നല്ല നീറ്റായിരിക്കണം എല്ലാവരും ചെയ്ത് ടീച്ചറിനെ കാണിക്കണം ഓക്കേ ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ് ഓക്കെ റൈറ്റിംഗ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഇൻ യുവർ നോട്ട് ബുക്ക് എന്താണ് നമ്മൾ ടെക്സ്റ്റിൽ കുറച്ച് പിക്ചേഴ്സ് കണ്ടായിരുന്നു അല്ലേ ആ പിക്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്ത് ആ ഒരു എന്താണെന്ന് ഇതൊക്കെ എന്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഓരോ പിക്ചേഴ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിൽ കുറച്ച് പോയിൻസോ സെൻറ്റൻസോ ഒക്കെ ആക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ടീച്ചറിനെ കാണിക്കുക നെക്സ്റ്റ് നോക്കിയേ നെക്സ്റ്റ് നോക്കി ആക്ടിവിറ്റി ഇമാജിൻ യുവർ സെൽഫ് ലിവിങ് ഇൻ എ വില്ലേജ് ഡ്രോ ആൻഡ് കളർ എ വില്ലേജ് സീൻ ഇൻ യുവർ സ്ക്രാപ്പ് കണ്ടോ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ കാണുന്ന ഒരു വില്ലേജ് ഒരു ഗ്രാമം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എന്ത് ചെയ്യുക വരയ്ക്കുക വരച്ച് കളറൊക്കെ ചെയ്ത് ടെക്സ്റ്റിൽ പറഞ്ഞ അതേ ആക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുക നല്ല നീറ്റായിട്ട് ചെയ്ത് ടീച്ചറിനെ കാണിക്കണം ഓക്കെ ടുഡേ നമ്മൾ പഠിക്കേണ്ടത് ഈ ബിസിനസ് പഠിക്കേണ്ടത് ന്യൂ ചാപ്റ്റർ ആണ് എന്താണ് പാർട്സ് ഓഫ് എ പ്ലാൻ എന്താണ് പാർട്സ് ഓഫ് എ പ്ലാൻ ആണ് പഠിക്കേണ്ടത് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് പഠിച്ചു അല്ലേ യെസ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ടോൾ ആൻഡ് സ്ട്രോങ് പ്ലാൻസ് ആർ കോൾഡ് ട്രീസ് ആണ് യെസ് ട്രീസ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രോങ് ആൻഡ് എന്താണ് സ്ട്രോങ് ആൻഡ് ടോൾ പ്ലാൻസിനെയാണ് ട്രീ എന്ന് പറയുന്നത് ഈ ട്രീസിന് അതിന്റെ ഷേപ്പ് നൽകുന്നത് എന്താണ് ബ്രാഞ്ചസും ലീവ്സുമാണ് ട്രീസിന് ഷേപ്പ് നൽകുന്നത്
അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് പഠിക്കണം, പ്ലാന്റ്സ് പഠിക്കണം, പാർട്സ് ഓഫ് പ്ലാന്റ് പഠിക്കണം കേട്ടോ ഈ ലെസൺ. അപ്പോ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് പാർട്സ് ഓഫ് പ്ലാന്റിലെ കുറച്ച് ഫസ്റ്റ് പോർഷൻ ആണ്. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഷ്രബ്സ്, കുറ്റിച്ചെടികൾ, പ്ലാന്റ്സ്, വിവിധതരം പ്ലാന്റ്സ് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഷ്രബ്സ്, ദെൻ എന്താണ് ഹെർബ്സ്, കുറ്റിച്ചെടികളാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ. ദെൻ ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്, അറിയാലോ ക്ലൈംബേഴ്സ് എന്താണ്? വിത്ത് ഹെൽപ്പ് ഓഫ്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, വിത്ത് ഹെൽപ്പ് ഓഫ് സ്റ്റിക്സ്, വോൾസ് ആൻഡ് അതർ പ്ലാന്റ്സ്, ഇങ്ങനെ മരത്തിലൊക്കെ ചുറ്റി പടർന്നിരിക്കുന്ന ഉൾപടർപ്പായ ചെടികളാണ് ഈ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറിൽ കറയിൽ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന, അങ്ങനെ നമുക്ക് ഇങ്ങനെ റെപ്റ്റൈൽസ് പോലെ തോന്നും അല്ലെ ചില ചെടികളൊക്കെ കാണുമ്പോഴത്തേക്ക് തറയിൽ ഇങ്ങനെ വളർന്ന് കിടക്കുന്നതാണ്. ഉദാഹരണം പംകിൻ, നമ്മൾ ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ ആ ടെക്സ്റ്റ് നോക്കണ്ട ടീച്ചർ, അതിന്റെ ഹാർവേർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ലെസൺ നിന്ന് കേട്ടോ. അത് ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതെല്ലാവരും നോക്കിയിരിക്കുക. ടീച്ചർ വായിക്കാൻ പോവാണ്. പാർട്സ് ഓഫ് എ പ്ലാന്റ്, പാർട്സ് ഓഫ് എ പ്ലാന്റ്. ഫസ്റ്റ് ആണ് ഹിബിസ്കസ്. ഹിബിസ്കസ് അറിയാലോ, ചെമ്പരത്തി, ചെമ്പരത്തിയുടെ പ്ലാന്റാണ് ഹിബിസ്കസ് എന്ന് പറയുന്നത്. ദൻ ഷ്രബ്സ്, ഇതാണ് ഷ്രബ്സ്. ഹെർബ്സ്, ഇതാണ് ഹെർബ്സ് കൂടെ ചേർക്കുമ്പോൾ ഹെർബ്സ് എന്ന് പറയും, ഹെർബ്സ്. ദെൻ ക്ലൈംബേഴ്സ്, ക്ലൈംബേഴ്സ്. ക്രീപ്പേഴ്സ്, ഇതാണ് ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്. വാട്സ് മോർ ടു റീഡിങ്? ഹിബിസ്കസ്, ഷ്രബ്സ്, ഹെർബ്സ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഓക്കെ പഠിച്ച നമുക്ക് ഇനി ടെക്സ്റ്റ് വായിക്കാം. ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ടീച്ചർ വായിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ചൂടാ. All are take our text and look here. Parts of a plant. Lesson 3. Parts of a plant. Plants play an important role in our leaves as we depend on them for our basic needs. എന്താണ് പറയുന്നത്? സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു, കാരണം അവ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നു. They provide us food, clothing, shelter and medicine. എന്തൊക്കെയാണ് നമുക്ക് അത് നൽകുന്നത്? നമുക്ക് ഭക്ഷണം, വസ്ത്രം, ഷെൽട്ടർ, പാർപ്പിട സൗകര്യം, പാർപ്പിടം, ദെൻ മരുന്ന്, ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു സസ്യങ്ങൾ. സസ്യങ്ങൾ ദേ ഓൾസോ റിലീസ് ഓക്സിജൻ ഗ്യാസ് വിച്ച് വി നീഡ് ഫോർ ബ്രീത്തിങ്. നമുക്ക് ശ്വസനത്തിന് ആവശ്യമായ ഓക്സിജൻ വാതകം പുറത്തേക്ക് വിടുന്നു. അതിനാൽ സസ്യങ്ങളില്ലെങ്കിൽ Hence, we can say that without plants, life would not be possible on the earth. അതിനാൽ സസ്യങ്ങൾ ഇല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറയുവാൻ കഴിയും. There is a large variety of plants on our planet. ഈ ഗ്രഹത്തിൽ, നമ്മുടെ ഗ്രഹത്തിൽ വൈവിധ്യമാർന്ന സസ്യങ്ങളുണ്ട്. These plants differ in their sizes, shapes, lifespan and other features. അതർ ഫീച്ചേഴ്സ്, എന്താണ് ഈ സസ്യങ്ങൾ അവയുടെ വലിപ്പത്തിലും ഷേപ്സിലും ദെൻ ആയുസിലും പലതരം ഫീച്ചേഴ്സിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലെറ്റ്സ് നോ മോർ അബൌട്ട് ദം, കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. യു ഹാവ് ലേൺ അബൌട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. മുൻപിലത്തെ ക്ലാസ്സുകളിൽ സസ്യങ്ങളുടെ വ്യത്യസ്ത തരം സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. Let's quickly recall them. അവ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. Tall and strong plants are called trees. എന്താണ്? ഉയരവും ശക്തവുമായ സസ്യങ്ങളെ മരങ്ങൾ എന്ന് വിളിക്കുന്നു. Branches and leaves give shape to a tree. ശാഖകളും ഇലകളും ഒരു മരത്തിന് രൂപം നൽകുന്നു. Trees differ in height and shape. എന്താണ് മരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പൊക്കത്തിലും ആകൃതിയിലും മരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കോക്കനട്ട് ഈസ് എ വെരി ടോൾ ട്രീ. തെങ്ങ് ഒരു പൊക്കമുള്ള വൃക്ഷമാണ്. വൈൽ മാംഗോ ഈസ് എ മീഡിയം ഹൈറ്റ് ട്രീ. മാംഗോ ട്രീയോ മീഡിയം ഹൈറ്റ് ട്രീ ആണ്, ഇടത്തരം പൊക്കമുള്ള മരമാണ്. എ പീപ്പിൾ ട്രീ ഈസ് എ റൗണ്ട് വെയറസ്. എ പീപ്പിൾ ട്രീ, പീപ്പിൾ എന്ന് പറഞ്ഞാൽ അരിശുമരം, അരിശുമരം വൃത്താകൃതിയാണ്.
അരിശുമരം എന്താണ് വൃത്താകൃതിയിലുള്ള ഒരു വൃക്ഷമാണ് ദെൻ വൃക്ഷമാണ് പീപ്പൾ വൃക്ഷം വൃത്താകൃതിയിലാണ് അതേസമയം വേറസ് അശോക ട്രീസ് കോണിക്കൽ ഇൻ ഷേപ്പ് അശോക ട്രീയോ കോണിക്കലാണ് കോണാകൃതിയാണ് ലുക്ക് ദീസ് പിക്ചേഴ്സ് കോക്കനട്ട് ട്രീ മാംഗോ ട്രീ ഡു യു സീ ദിസ് ഓക്കെ ദെൻ റോസ് ഹിബിസ്കസ് കണ്ടല്ലോ എന്താണ് റോസ് ഹിബിസ്കസ് ദാറ്റ് ഈസ് ഷ്രബ്സ് ആണ് ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റിച്ചെടികൾ ഷോർട്ട് ആൻഡ് ബുഷി പ്ലാന്റ്സ് ആർ കോൾഡ് ഷ്രബ്സ് എന്താണ് ഹ്രസ്വവും മുൾപടർപ്പുമായ സസ്യങ്ങളെ കുറ്റിച്ചെടികളെന്ന് വിളിക്കുന്നു ഷ്രബ്സ് കേട്ടോ കുറ്റിച്ചെടികൾ വെരി സ്മോൾ പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബ്സ് ഹെർബ്സ് എന്താണ് ഔഷധ സസ്യങ്ങൾ വെരി സ്മോൾ പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബ്സ് വളരെ ചെറിയ സസ്യങ്ങളെയാണ് ഹെർബ്സ് എന്ന് വിളിക്കുന്നത് ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ടു പിക്ചേഴ്സ് വീണ്ടും നോക്കിയേ എന്തൊക്കെയാണ് ഇവിടെ നോക്കിയേ കോറൻഡർ അല്ലേ എന്താണ് മല്ലി മിൻറ്റ് പുതിന ഉണ്ടല്ലോ ദീസ് ക്ലൈംബേഴ്സ് ക്ലൈംബേഴ്സ് ആർ പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെംസ് എന്താണ് ദുർബലമായ കാണ്ഡത്തോട് കൂടിയ സസ്യങ്ങളാണ് ക്ലൈംബേഴ്സ് കോറൻഡർ മിൻറ്റ് പോലെ ദെൻ ദേ ക്ലൈംബ് അപ് ടേക്കിംഗ് ദ സപ്പോർട്ട് ഓഫ് അതർ പ്ലാന്റ്സ് സ്റ്റിക്ക് ഓർ വോൾസ് എന്താണ് സ്റ്റിക്ക് ഓർ വോൾസ് മറ്റു സസ്യങ്ങളുടെയും വിറകുകളുടെയും മതിലുകളുടെയും പിന്തുണയെടുത്ത് പ്ലാന്റ്സ് ഇത് മുകളിലോട്ട് വളരുന്നു ക്ലൈംബ് അപ്പ് ചെയ്യുന്നു അല്ലേ യെസ് മരങ്ങളിൽ പടർന്നു പന്തലിക്കുന്ന ചെടികളാണ് സസ്യങ്ങളാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ദെൻ മണി പ്ലാന്റ് ഗ്രേപ്പ് വൈൻ ഈ പിക്ചേഴ്സ് നോക്കിയ ടു പിക്ചേഴ്സ് കണ്ടോ എന്താണ് മണി പ്ലാന്റ് ഗ്രേപ്പ് വൈൻസ് കണ്ടല്ലോ ക്ലൈംബേഴ്സിൻ്റെ എക്സാമ്പിളാണ് ദെൻ ദ പംകിൻ പംകിൻ എന്താണ് ക്രീപ്പേഴ്സ് ആണ് എന്താണ് ക്രീപ്പേഴ്സിന് ഉദാഹരണമാണ് പംകിൻ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ എലോങ് ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ് എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോർ തറയിൽ തന്നെ പടർന്ന് പന്തലിക്കുന്ന വള്ളിച്ചെടികളാണ് പ്ലാന്റ്സ് അത്തരം സസ്യങ്ങളെയാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് ആൾ ആർ ടേക്ക് യുവർ നോട്ട് ബുക്ക് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ ദെൻ സം ഹാർഡ് വേർഡ്സ് ഫോർ യു ലെസൺ 3 പാർട്സ് ഓഫ് എ പ്ലാന്റ് ഹിബിസ്കസ് ഹിബിസ്കസ് ഷ്രബ്സ് ഷ്രബ്സ് ഹെർബ്സ് ഹെർബ്സ് എച്ച് ഇ ആർ ബി എസ് ഹെർബ്സ് ക്ലൈംബേഴ്സ് ക്ലൈംബേഴ്സ് ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് ഹിബിസ്കസ് H I B I S C U S hibiscus shrubs H S H R U B S shrubs herbs H E R B S herbs climbers C L I M B E R S climbers creepers C R E E P E R S creepers ഇതെല്ലാം നീറ്റ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് വാട്സ്ആപ്പ് ചെയ്ത് തരണം കേട്ടോ ഫോർ ഫൈവ് അല്ലേ ഫൈവ് നോക്കൂ
plus 2, 3 plus 2, 3 big number, finger la 2, finger 2 fingers edukka, 3 kaniya 4, 5, kando, 5 namukode edukka, answer kitti 5598 answer kitti, ellarku manasilayo, ini namukku baaki textil nokka, okay. Okay, all of you take your textbook. Ellarum textbook edukku. Page number 66. Page number 66 edukku. Find the following sums. Nokku. 3127 plus 2471. Kando, rendu numbers aanu add cheyanulladu. Enganeya cheyende ennariyallo? Ones inde place nokki. 7 1 alle 7 plus 1. 7 big number aanu. Finger le nammal 1 finger edukkunu 7 kaiyu count cheyyu 8 appo ivide 8 namakku kittunu next 100 tens inde place nokkiye 2 plus 7 ethrayana 9 alle 100 inde place nokkiye 1 4 1 plus 4 1 plus 4 ethrayana 5 alle nokku 1000 3 plus 2 3 plus 2 big number nammal eppozhum mindil vekkuka finger le small number alle फिंगर लेत्रे एड़केंड़ा था 2 fingers अले पो 3 गाईन्यु काउंटे इदे 4, 5 उड़े 5 आण किट्टुन था पो एमाट नमड़े आंसर इत्रे आण 5,598 कंड़ा नेक्स्ट नोकिये 4,466 plus 5,399 कंड़ा उद्ध तम्मिल आण नमुक्क आड़ यान वन्स इंडे प्लेस ले इत्र याण 6 plus 9 6 plus 9 नोकु फिंगर्स ले माइंड इले 9 फिंगर्स ले 6 वेड़कुगा 9 कड़िने काउंटे इदे 10 11 12 13 14 15 अले 15 इंडे 5 नमल इविडे एड़ुदुनु 1 10 इंडे प्लेस ले एड़ुदुनु पिने एंदान big number इविडे एदान 9 अले finger ले small number எடுக்குகா, 9 கழிந்து, 6, okay, next to know, 4,466 plus 5,399, கண்டோ, இதான் நமக்கு அடையன் உள்ளதலே, 1 சில் இத்திரையாக அடக்குந்த numbers, 1 சில, 6 உம் 9 வில்லே, அப்பு நமக்க 6 plus 9 நமக்கு நோக்கா, okay, big number ஏதான் விடே, 9 ஆனலே, அப்போ, fingers இல் 6 fingers எடுக்குகா, 9 கழிந்து காண்டு இதே, 10, 11, 12, 13, 14, 15, அல்லே, 15, 5 நம்மல் எந்த இன்னும், இவ்வடை எழுதுன்னும், 1னினே நம்மல 10's இந்த பலைசில, முகலில் நம்மல எழுதுன்னும் அல்லே, then நோக்கியே, 10's இந்த பலைசில, 6 plus 9, 6 plus 9, big number 9 ஆன, fingers இல் நமக்க, 6 எடுக்காம். 9 கழிந்து காண்டு இதே 10, 11, 12, 13, 14, 15. அல்லை, 15 நமக்கு கிட்டுன்னும். இவ்வுடையும் 1 நும் குடி ஏடியான் உண்டில்லோ? அப்போ 15 plus 1, 16 அல்லை. அப்போ இவ்வுடை நம்மல 6 எடுதுன்னும். 1, முகல்ல 100 இடவிடு நம்மல கொடுக்குன்னும். தென் நோக்கியே 100 இல் நோக்கு ஏதக்கேன் 4 plus 3 எத்திரையன? 7 ஆனலே 4 plus 3, 7 plus 1 plus இ வண்ணும் குடி நம்மல அடியின்னும் போ 8 answer கிட்டுன்னும் கண்டோ 8 நம்மல விடையிடுன்னும் next 1000 இந்த பலைசில் நோக்கியே 4 plus 5 4 plus 5 எத்திரையன? okay, அல்லே 9 ஆன okay, 9 அப்போ answer நோக்கு 9865 answer 9865 okay all of you take your notebooks notebook find the following sums நோக்கு இவிடை நம்க்கு ஆடியானேட்டு கொர்சு டிஜிட்சு தன்னிட்டுண்டு நோக்கியே 2342 plus
1252 നോക്കൂ ഇത് തമ്മിലാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അല്ലേ നോക്കൂ 1s ന്റെ പ്ലേസിൽ നോക്കിയേ 2 plus 2 2 ഉം 2 ആണ് അല്ലേ 2 plus 2 4 നെക്സ്റ്റ് നോക്കിയേ 4 plus 5 ബിഗ് നമ്പർ നമ്മൾ എപ്പോഴും മൈൻഡ് ചെയ്തു വെച്ചതിനു ശേഷം ആ ബിഗ് നമ്പർ ഇവിടെ എത്രയാണ് 5 ഫിംഗറിൽ 4 ഫിംഗേഴ്സ് എടുക്കുക 5 കഴിഞ്ഞ് നമ്മൾ കൗണ്ട് ചെയ്യുക 6 7 8 9 കണ്ടോ 9 കിട്ടുന്നു 9 ഇവിടെ എഴുതുന്നു ഓക്കേ 3 2 3 plus 2 5 3 plus 2 5 അല്ലേ ദെൻ നോക്കൂ 2 plus 1 2 plus 1 3 എന്താ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 3594 കണ്ടോ ആൻസർ ദെൻ നോക്കിയേ അടുത്തൊരു പ്രോബ്ലം ആണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക 5635 plus 3421 നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുക കണ്ടോ അതുപോലെ തന്നെ ബാക്കി വരുന്ന രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ടീച്ചറിനെ നോട്ട്സ് കാണിക്കണം കേട്ടോ ഓക്കെ എല്ലാവരും ബോർഡിലേക്ക് നോക്കി നമുക്ക് നെക്സ്റ്റ് ഒരു ആഡ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം നോക്കൂ ആൻഡ് ഫോളോയിങ് നമ്പേഴ്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് നോക്കൂ 4326 ആൻഡ് 3132 അല്ലേ ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ ആഡ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ പഴയ ചെയ്തതുപോലെ തന്നെയാണ് നോക്കിയേ 4326 പ്ലസ് 3132 കണ്ടോ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ആ 1s പ്ലേസിൽ നോക്കൂ 6 പ്ലസ് 2 6 പ്ലസ് 2 6 ആണ് ബിഗ് നമ്പർ അല്ലേ ബിഗ് നമ്പർ 6 ആണ് അത് നമ്മൾ മൈൻഡിൽ വയ്ക്കുക ഫിംഗേഴ്സ് 2 എടുക്കുക ഓക്കെ കൗണ്ട് ചെയ്തേ 6 കഴിഞ്ഞ് 7 8 കണ്ടോ 8 കിട്ടുന്നു നെക്സ്റ്റ് നോക്കൂ 2 പ്ലസ് 3 2 പ്ലസ് 3 എത്രയാണ് 5 അല്ലേ 2 പ്ലസ് 3 5 നോക്കൂ 3 പ്ലസ് 1 3 പ്ലസ് 1 4 4 പ്ലസ് 3 4 പ്ലസ് 3 4 ബിഗ് നമ്പർ അല്ലേ 3 നമുക്ക് ഫിംഗറിൽ എടുക്കാം കൗണ്ട് ചെയ്തേ 4 കഴിഞ്ഞ് 5 6 7 7 ആണ് ആൻസർ കണ്ടോ നമുക്ക് ടോട്ടൽ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത് 7458 ഓക്കെ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കൂ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് 67 എടുക്കൂ നോക്കി ആൻഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫസ്റ്റ് പ്രോബ്ലം ആണ് ടീച്ചർ ഇപ്പോൾ ബോർഡിൽ കാണിച്ചു തന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടിൽ ചെയ്യുക നോക്കിയേ ബി ക്വസ്റ്റ്യൻ ബി സി ഡി ഇ എഫ് കണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ നോട്ടിലും ഇതുപോലെ ടീച്ചർ ബോർഡിൽ കാണിച്ചു തന്നു അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക ഓക്കെ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ ആക്ടിവിറ്റീസ് ആണ് കണ്ടോ ഇതുപോലെ നീറ്റായിട്ട് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് എഴുതി ആൻസേഴ്സ് സ്വന്തമായിട്ട് എഴുതി ഓരോന്നായിട്ട് കണ്ടോ ഇതേപോലെ ഓരോന്നായിട്ട് നീറ്റായിട്ട് എഴുതി ടീച്ചറിന് നോട്ട്സ് സെൻഡ് ചെയ്ത് എല്ലാവരും കാണിക്കണം ഓക്കേ